നേരറിവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് തുറവൂരിൽ പ്രവർത്തിക്കുന്ന ആയുഷ് ആയുർവേദ ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ ഡോക്ടർ ശ്രീലക്ഷ്മി ടിയുമായി ഒരു എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ശ്രീലക്ഷ്മി ടി. ഞാൻ തുറവൂർ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ മെഡിക്കൽ ഓഫീസറാണ്. നമുക്കെല്ലാവർക്കും ഇന്നത്തെ കാലത്തെ ആയുർവേദത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചറിയാം. ഏകദേശം ഒരു 5000 വർഷം പഴക്കമുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം. വേദങ്ങളിൽ വെച്ച് അഥർവവേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം. അപ്പോൾ നമുക്കറിയാം, ഇത്രയും നാൾ പഴക്കമുള്ളൊരു വേദം അതിൻ്റെ തനിമയോടുകൂടി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിൽ വെച്ച് തന്നെ നമുക്ക് ആയുർവേദത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കാം. ആയുർവേദ ശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരോഗ്യവാന്മാരായിരിക്കുന്നവരുടെ ആരോഗ്യം സംരക്ഷിക്കുകയും രോഗാവസ്ഥയുള്ളവരുടെ രോഗം മാറ്റി അവരുടെ ആരോഗ്യവും കൂടി മെച്ചപ്പെടുത്തുക എന്നതാണ് ആയുർവേദത്തിൻ്റെ ലക്ഷ്യം. എനിക്ക് തോന്നുന്നു എല്ലാ ശാസ്ത്രങ്ങളിലും ഈയൊരു ലക്ഷ്യം ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് ആയുർവേദമാണ്. കേരളീയരെ സംബന്ധിച്ച് ആയുർവേദം ഒരു പുതുമയുള്ള ഒരു ശാസ്ത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ തന്നെ അലിഞ്ഞു ചേർന്നേക്കുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം. ഒരു മോർണിംഗിൽ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുക മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് എങ്ങനെ എന്ന് വരെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. അതിൽ നിന്നും ആയുർവേദം ഒരു ജീവിത ചര്യയാക്കി മാറ്റാനുള്ള എല്ലാ ഇതും നമ്മുടെ ശാസ്ത്രത്തിലുണ്ട്. ഇന്ന് പലരും അത് അനുവർത്തിക്കുന്നുമുണ്ട്. പിന്നെ അടുത്തതായി എനിക്ക് പറയാനുള്ളത് ഔഷധക്കഞ്ഞി. കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഔഷധക്കഞ്ഞിയെക്കുറിച്ചാണ്. ഔഷധക്കഞ്ഞി ഇന്ന് പലതരത്തിലും പല രീതിയിലും ആളുകൾ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. പല പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള ഒരു ഔഷധ സേവയാണ് നടക്കുന്നത്. ചിലർ ഔഷധ ഉണ്ട, ചില പ്രദേശങ്ങളിൽ കോഴി മരുന്ന്, കോഴിയുടെ മാംസം വെച്ചിട്ട് ഉണ്ടാക്കുന്ന മരുന്നുകൾ, അങ്ങനെ പലതരത്തിലും നമ്മൾ ഈ മരുന്ന് സേവ ചെയ്യുന്നു. കർക്കിടക മാസത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളരെ കുറയുന്നൊരവസ്ഥയാണ്. അതുപോലെ തന്നെ ദഹന പ്രക്രിയ, ദഹനശേഷിയും കുറഞ്ഞൊരവസ്ഥയാണ്. ഈ ഒരു മാസത്തിൽ സൂര്യൻ്റെ ദിശ ഒന്ന് മാറുന്നതിനാൽ കൂടുതൽ സമയവും മഴ തന്നെ മഴയായിരിക്കും. അതുമാത്രമല്ല സൂര്യപ്രകാശം വളരെ കുറവും. അപ്പോൾ സാംക്രമിക രോഗങ്ങൾ വളരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു മാസമാണ് ഈ പറയുന്ന മാസം. അപ്പോൾ നമ്മുടെ ദഹനശേഷിയും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും കുറവായിരിക്കും. അതിന് അനുസൃതമായി പഴമക്കാർ പണ്ടേ മുതൽ ആചരിച്ചു വരുന്ന ഒരു സംവിധാനമാണ് ഈ ഔഷധ സേവ. ഔഷധ സേവ എന്നതിലുപരി ഔഷധക്കഞ്ഞി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ദഹനശേഷി വളരെ കുറവുള്ള അവസ്ഥയിൽ ദഹനം പെട്ടെന്ന് നടക്കുന്ന ഔഷധക്കഞ്ഞി മുതലായ കാര്യങ്ങളാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഔഷധക്കഞ്ഞി, കഞ്ഞി പെട്ടെന്ന് ദഹിക്കുന്നതാണ്, അതിൻ്റെ കൂടെ ഔഷധങ്ങൾ കൂടിയാവുമ്പോൾ അതിൻ്റെ ഇരട്ടി ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടും. ഔഷധ സേവ നടത്തിയാൽ ആ ഒരു വർഷത്തേക്ക് നമുക്ക് ആരോഗ്യവാന്മാരായി തീരാം എന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അനുഭവവും അങ്ങനെ തന്നെ. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സമയത്ത് ഔഷധക്കഞ്ഞി സേവിക്കുക. മരുന്ന് സേവകളെല്ലാം പല കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം സേവിച്ച് എല്ലാവരും ആരോഗ്യവാന്മാരായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തി.